നമസ്കാരം. ആലപ്പുഴ എഴുത്തുകൂട്ടം സംഘടിപ്പിക്കുന്ന ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് കേരളപ്പിറവി ദിനമാണ്, നവംബർ 1. അതിൻ്റെ ആഘോഷ പരിപാടികൾ കേരളമൊട്ടാകെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ആലപ്പുഴ എഴുത്തുകൂട്ടം സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നടത്തുമ്പോൾ കഴിഞ്ഞ ഒരരനൂറ്റാണ്ട് കാലമായി കലാസാഹിത്യ രംഗങ്ങളിൽ എളിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പായി ഈ എഴുത്തുകൂട്ടത്തെക്കുറിച്ചാണ് എനിക്ക് രണ്ട് വാക്കുകൾ പറയാനുള്ളത്. ആലപ്പുഴ ജില്ലയിൽ എഴുത്തുകൂട്ടം എന്ന പേരിൽ ഈ മധു കാവുങ്കൽ സാറിൻ്റെയും പ്രസിഡൻ്റ് സ്മിത നായർ, അതുപോലെ തന്നെ വടയാർ സുനിൽ, അജികുമാർ ഇടപ്പോൾ, സിജിത അനിൽ, ഉണ്ണികൃഷ്ണൻ, അമൃത ടീച്ചർ തുടങ്ങിയ പ്രമുഖ സാഹിത്യകാരന്മാരുടെ സാഹിത്യകാരികളുടെ സഹകരണത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഈ പ്രസ്ഥാനം കഴിഞ്ഞ കുറേ കാലമായി നിരവധി കർമ്മ പരിപാടികൾ നടത്തിയിട്ടുള്ളതായി എനിക്കറിയാം. കാര്യം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ആ സിദ്ധി സമ്പന്നരായ ഒരുപാട് യുവാക്കളെ, യുവതികളെ അവരുടെ ആ കഴിവുകൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള ഒരു അതിതീവ്ര ശ്രമം ഈ എഴുത്തുകൂട്ടം നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഈ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എഴുത്തുകൂട്ടം എഴുത്തുകാരുടെ ഒരു കൂട്ടമാണ്. എഴുത്തെന്ന് പറയുമ്പോൾ നമുക്ക് പല ചിന്തകളും നമ്മളിലേക്ക് വരും. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുൻപ് മുതലുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം ഉള്ള നാടാണ് ഭാരതം. നമുക്ക് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും തുടങ്ങിയ ഇതിഹാസങ്ങൾ, പിന്നീട് വന്ന നാടകകാരന്മാർ, ഭാരതത്തിലെ പ്രഥമ നാടകകാരനായ മഹാകവി ഭാസൻ്റെയും തുടർന്ന് വന്ന കാളിദാസൻ, ശക്തിഭദ്രൻ, പ്രാചീന ഗ്രീക്ക് നാടകകാരന്മാരായ എസ്കിലീസിൻ്റെയും സോഫോക്ലീസിൻ്റെയും യൂറിപ്പിഡീസിൻ്റെയും അരിസ്റ്റോഫീൻസിൻ്റെയും ഒക്കെ നാടകങ്ങൾ. കാരണം നാടകങ്ങളെക്കുറിച്ച് പറയാൻ കാരണം നാടകാന്തം കവിത്തം എന്ന് പറയുന്നുണ്ട്. ഇത് കവിതയുടെ ആ അങ്ങേ അറ്റത്തെത്തുമ്പോഴാണ് ഒരാൾ നാടകകാരനായിത്തീരുക എന്നാണ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കവിതയിലൂടെയാണ്, രണ്ട് വരികൾ എഴുതി കവിതയിലൂടെയാണ് നമ്മൾ സാഹിത്യരംഗത്തേക്ക് പലപ്പോഴും പലരും എത്തിപ്പെടുന്നു. ഭാരതത്തിലും സാഹിത്യം കവിതയിലൂടെയായിരുന്നു എന്ന് നമുക്ക് കാണാം. മഹാഭാരതവും രാമായണവും ഒക്കെ കാവ്യ കേളികളായിരുന്നു, കാവ്യ രൂപത്തിലാണ് അതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ഇന്നും നമുക്കറിയാം വയലാറിൻ്റെ അനുസ്മരണ ദിനം കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം എഴുതിയ ഓരോ വരിയിലും ജീവിതത്തിൻ്റെ തുടിപ്പുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാസ്കരൻ മാസ്റ്റർ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? അതുപോലെ കേരളത്തിലെ തന്നെ നിരവധി എഴുത്തുകാർ, അവരോടൊപ്പം ഉയർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു കർമ്മശേഷി വളർത്തിയെടുക്കുവാൻ എഴുത്തുകൂട്ടം ചെയ്യുന്ന ഈ ശ്രമത്തെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് ഈ അവസരത്തിൽ. ഇവരെ നിരവധി കാവ്യങ്ങൾ പുസ്തക രൂപങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം കവിതകളുടെ ആലാപനം രേഖപ്പെടുത്തി, അത് സി ഡി രൂപത്തിലാണേലും ഇപ്പോൾ ഞാൻ മധു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി കവിതകൾ, യേശുദാസ് ഉൾപ്പെടെയുള്ള പല വമ്പന്മാരെ കൊണ്ടും, വിജയ് യേശുദാസ് ഉൾപ്പെടെയുള്ള പല വമ്പന്മാരെയും കൊണ്ടും പാടി അദ്ദേഹം സി ഡി വിറ്റ കഥയൊക്കെ എന്നോടിപ്പോൾ സൂചിപ്പിക്കുന്നുണ്ടായി. ഒരു ചെറിയ കാര്യമല്ല, ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്ന ആ ബുദ്ധിമുട്ടുകൾ, ഒരു കവിത എഴുതി അത് സംഗീതം കൊടുത്ത് അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യത, മധു സാർ തന്നെ ഇപ്പോൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി 10 പാട്ട് അദ്ദേഹം അതിൻ്റെ എല്ലാ രീതിയിലും റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് 5.5 ലക്ഷം രൂപ അതിൻ്റെ ട്രാക്ക് പാടി റെഡിയാക്കിയപ്പോൾ തന്നെയാണ്. വിശ്വാസത്തിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം വലിയ എമൗണ്ടാണ് അതിന് ആവശ്യപ്പെട്ടത്. ഇതൊക്കെ ഒരു സാധാരണ എഴുത്തുകാരനെ സംബന്ധിച്ച് പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. പലപ്പോഴും ചെറിയ എഴുത്തുകാരെ അവരെ കൈവിളിച്ചുയർത്തുവാൻ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഈ എഴുത്തുകൂട്ടത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിന് അവസരം തന്ന മധു സാറിനോടും എന്നെ
മധു സാറിനെ പരിചയപ്പെടുത്തിയ കെ കെ രാജു കാട്ടുങ്ങലവരോടും മറ്റിതിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഉള്ള നന്ദി നടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ നവംബർ എന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സന്മനസ് കാണിച്ച എഴുത്തുകൂട്ടം പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.